നമ്മൾ വഴി നടത്തേണ്ടത്. സുഹൃത്തുക്കളെ, മതപാഠശാലയിൽ നിന്ന് പഠനം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് റബീഉലവ്വലിൽ വാങ്ങിയിട്ട് അത് ചുമരുകളിൽ തൂക്കിയിട്ട് ഫ്രെയിം ചെയ്ത് സുന്ദരമായി തൂക്കിയിട്ടിട്ട് സുബഹി നിസ്കരിക്കാതെ കവാആക്കി കടന്നിറങ്ങുന്ന ചെറുപ്പക്കാരുണ്ടായതെങ്ങനെയാ? ആ മദ്രസയിൽ നിന്ന് പഠിച്ചു പകർത്തിയത് ഫോളോ ചെയ്യുന്ന ജീവിത സാഹചര്യം അവരിൽ ഉണ്ടായില്ലല്ലോ. അതേ, അതിനാണ് നമ്മൾ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട മാതാക്കളെ, നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പൊന്നുമക്കളെ എസ് എസ് എഫിനെ പോലെയുള്ള ധാർമ്മിക വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളിൽ കണ്ണിയാക്കി ചേർക്കുക. മദ്രസയിൽ നിന്ന് അദ്ദാദിൽ പരീക്ഷ എഴുതി വിജയിച്ച ചെറുപ്പക്കാരനാ, അതേ മൗലീദ് ഭംഗിയായി ഓതാൻ പഠിച്ച മദ്രസയിലെ കുട്ടിയാ. ചില ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടില്ലേ, അവൻ നല്ല പഠനം പഠിക്കാൻ പറ്റിയ കുട്ടിയായിരുന്നു, നല്ല മൗലൂദ് ചൊല്ലിയ കുട്ടിയായിരുന്നു, നല്ല ഖുർആൻ ഓതിയ കുട്ടിയായിരുന്നു. ഇന്നവൻ സുബഹി പോലും നിസ്കരിക്കുന്നില്ല. എന്തേ കാരണം? പഠിച്ചത് ഫോളോ ചെയ്യുന്ന ജീവിത സാഹചര്യം ഉണ്ടായില്ല. അതിനുള്ള സംവിധാനമാണ് എസ് എസ് എഫ് എന്ന് പറയുന്നത്. നിങ്ങളെ മക്കളെ നിങ്ങൾ എസ് എസ് എഫിലേക്ക് ചേർത്തി വെക്കൂ ഉമ്മമാരെ. രാഷ്ട്രീയക്കാരന്റെ കൊടി പിടിക്കാനല്ല, രാഷ്ട്രീയത്തിന് വേണ്ടി തെരുവുകളിൽ സംഘർഷം സൃഷ്ടിക്കാനല്ല, അതേ സംഘടനയും രാഷ്ട്രീയവും നോക്കി ആലിമീങ്ങളെ ചീത്ത പറയാനല്ല, തങ്ങന്മാരെ തെറി പറയാനല്ല, നാളേക്ക് വേണ്ടി നമുക്ക് മുതൽക്കൂട്ടായി നമ്മുടെ മക്കൾ മാറുന്നതിന് വേണ്ടിയാ, ധാർമ്മികമായ വഴിയിലൂടെ നമ്മൾ മക്കൾ ജീവിക്കുന്നതിന് വേണ്ടിയാ. അറിയോ, നിങ്ങൾ കോഴിക്കോട് വെള്ളിമാട് സെക്ടറിന്റെ സെക്രട്ടറിയായ ബാദുഷാ എന്ന കൊച്ചുകുട്ടി, ആ ബാദുഷയതാ സുഹൃത്തുക്കളെ, ഒരു ദിവസം വീട്ടിൽ നിന്ന് ബൈക്കെടുത്ത് പുറത്തിറങ്ങുകയാ. എവിടേക്കാ ബാദുഷ പോകുന്നതെന്നറിയുമോ? കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ താമരശ്ശേരിക്കടുത്തുണ്ടാക്കുന്ന നോളേജ് സിറ്റിയിലെ ഒരു സംവിധാനത്തിന്റെ തറക്കല്ലിടൽ പരിപാടിയിലേക്ക് ബാദുഷ എന്ന എസ് എസ് എഫിന്റെ സർക്കിൾ സെക്രട്ടറി ബൈക്കെടുത്തിറങ്ങുകയാണ്. ആ ബൈക്കിലേക്ക് കയറുന്നതിന്റെ മുമ്പ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ തന്റെ ഉമ്മയോട് അവിചാരിതമായി ആദർശികമായി ബാദുഷ പറഞ്ഞൊരു വാക്കുണ്ട്. ഓ ഉമ്മ, ഞാനിങ്ങനെ പെട്ടെന്നെങ്ങാനും മരിച്ചു പോയാൽ എന്റെ മയ്യത്ത് നിസ്കാരത്തിന് എ പി ഉസ്താദ് എത്തുമല്ലോ. യാദൃശികമായി വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഉമ്മയോട് ബാദുഷ പറഞ്ഞ വാക്കാണ്. ആ വാക്ക് അനർത്ഥമാകുന്ന രീതിയിൽ അതാ, ആ ബൈക്കെടുത്ത് അല്പമങ്ങ് യാത്ര ചെയ്യുമ്പോ എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടിച്ച് ബാദുഷായുടെ ബൈക്കും ബാദുഷായുടെ ശരീരവും റോട്ടിലങ്ങ് ചിതറിപ്പോവുകയാ. ബാദുഷായുടെ ബൈക്കും ബാദുഷയും റോട്ടിലങ്ങ് പടഞ്ഞു വീണ് ആക്സിഡന്റിൽ മരണപ്പെടുമ്പോ പൊന്നുകുട്ടിയാ പൊന്നാര പ്രവർത്തകനായ ബാദുഷായുടെ ശരീരത്തിലെ രക്തത്തുള്ളികള ആ റോട്ടിൽ ചിതറിത്തെറിച്ച കൂട്ടത്തില് ആ സെക്ടർ പരിധിയിൽ വിതരണം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച എസ് എസ് എഫിന്റെ സർക്കുലറും റോട്ടിൽ ചിതറിക്കിടക്കുകയാ. അവസാനം വരെ സംഘടനയുടെ സർക്കുലർ ശരീരത്തിലേക്ക് ചേർത്തി വെച്ച ബാദുഷ മരണപ്പെട്ടു പോവുകയാ. സുഹൃത്തുക്കളെ, പറക്കമുറ്റാതെ മരിച്ചുപോയ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നമ്മൾ നട്ടുവളർത്തിയ മാവിൽ നിന്ന് മൂപ്പത്താതെ പറിച്ചെടുത്തു കൊണ്ടുപോകുന്ന കണ്ണിമാങ്ങ പോലെ ബാദുഷ നമ്മിൽ നിന്നങ്ങ് പറിച്ചെടുക്കപ്പെടുമ്പോ താങ്ങാൻ കഴിയാത്ത വേദനയോടെ വേദനിക്കുന്ന വിങ്ങിപ്പൊട്ടുന്ന മാതാവിന്റെ മുന്നിലേക്ക് ബാദുഷായുടെ ജനാസ കൊണ്ടുവരുമ്പോ സുഹൃത്തുക്കളെ, ആ ബാദുഷായുടെ ജനാസ നിസ്കാരത്തിന് ബാദുഷ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ പറഞ്ഞതുപോലെ ലോകം കണ്ട വിശുദ്ധരായ പണ്ഡിതർ കാന്തപുരം ഉസ്താദ് കടന്നു വരികയാണ്. ആ മയ്യത്തിന്റെ മുന്നിലേക്ക് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് കടന്നു വരുമ്പോ ആ ഉമ്മ ആത്മഗതം ചെയ്യുകയാണ്. എന്റെ പൊന്നുമോൻ അവസാനമായി പറഞ്ഞതുപോലെ, എന്റെ പൊന്നുമോൻ അവസാനമായി ആഗ്രഹിച്ചതുപോലെ എന്റെ കുട്ടിയുടെ മയ്യത്തിന്റെ അരികിലേക്ക് കാന്തപുരം ഉസ്താദ് വന്നിട്ടുണ്ടല്ലോ എന്നവസാനത്തെ ആശ്വാസ
വിശ്വാസത്തിന്റെ ആത്മനിർവേക്ഷമ പാലിക്കുകയാണ് ആ പൊന്നുമ്മ. സുഹൃത്തുക്കളെ, ബാദിഷ മരണപ്പെട്ടു പോവുകയാണ്. ആ ബാദിഷായിയുടെ നാട്ടിലേക്ക് ഒരു ദിവസം വയലിന് സാധുവായ ഞാൻ പോകുമ്പോ ആ നാട്ടിലെ പ്രവർത്തകർ പങ്കുവച്ച ചില ഓർമ്മകളുണ്ട്. ബാദിഷ എന്ന ചെറുപ്പക്കാരനാരാണ്? ഉന്നതമായ ഡിഗ്രികളും പഠനങ്ങളും ഉള്ള ഒരു വിദ്യാർത്ഥിയാണ് മിടുക്കനായ പഠിതാവ്. പക്ഷേ ആ ചെറുപ്പക്കാരനായ ന്യൂ ജനറേഷൻ തലമുറയിലെ ചെറുപ്പക്കാരനായ വിദ്യാർത്ഥി കാതടപ്പിക്കുന്ന സിനിമാ പാട്ടുകളെ അവൻ സ്നേഹിച്ചിട്ടില്ല, സിനിമാ നടന്മാരെ അവൻ പ്രണയിച്ചിട്ടില്ല. അവൻ പ്രേമിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാ. അതുകൊണ്ട് തന്നെ ബാദിഷ മരണപ്പെടുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ ബാദിഷ തന്റെ വീടിന്റെ മുറ്റത്തൊരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേജ് കെട്ടിയിട്ട് ബാദിഷ പറഞ്ഞത് എല്ലാ മാസവും നമ്മുടെ വീട്ടിൽ ഒരു ബുറുദയുടെ മജ്ലിസ് ഒരുക്കണമെന്നാണ്. സിനിമാ പാട്ടിന്റെ ഈരടികളില് കാതടിപ്പിക്കുന്ന ഒച്ചപ്പാടുകളുടെ പിന്നാമുറങ്ങളിലൂടെ, അതുപോലെയുള്ള ജിമിക്കി കമ്മലിന്റെ വൃത്തികേടുകളിലൂടെ സുഹൃത്തുക്കളെ, ആധുനിക തലമുറയിലെ പെൺകുട്ടികൾ പോലും ഊരകുലുക്കാൻ തെരുവിലെത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഒരു കാലഘട്ടത്തില ഈ രാജ്യത്തെ ന്യൂ ജനറേഷൻ തലമുറയിൽ നിന്ന് തന്റെ വീടിന്റെ മുറ്റത്ത് എല്ലാ മാസവും അള്ളാന്റെ ഹബീബിന്റെ ബുറുദ പാടണമെന്ന് ഉറക്കെ ചിന്തിച്ച് അതിനുവേണ്ടി വീടിന്റെ മുറ്റത്തൊരു സ്റ്റേജ് കെട്ടിയ ബാദിഷ ആ സ്റ്റേജിൽ ഒരു ബുറുദ മജ്ലിസ് സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ആ പൊന്നു പ്രവർത്തകൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. ആ ബാദിഷായുടെ ഉദാരമതിയും സ്നേഹമുള്ള ഇസ്ലാമിക പ്രതിബദ്ധതയുള്ള പൊന്നു പിതാവ് ബാദിഷായുടെ താല്പര്യപ്രകാരം എല്ലാ മാസവും ആ വീട്ടിൽ ഒരു ബുറുദയുടെ സദസ്സൊരുക്കുകയാ. ആ നാട്ടിലെ പ്രവർത്തകർ പറയുന്നു, ഉസ്താദേ, ബാദിഷ എന്ന സാധാരണക്കാരനായ SSF പ്രവർത്തകൻ മരിച്ചുപോയിട്ട് ആ ബാദിഷ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പേരില്ലായിട്ട് മുറ്റത്തു മാസത്തിൽ ഒരു ബുറുദയുടെ സദസ്സൊരുക്കുമ്പോ ഞങ്ങളുടെ നാട്ടിലെ പലരും വല്ല പ്രയാസങ്ങളും വരുമ്പോ ബാദിഷയുടെ പേരിലുള്ള ബുറുദ മജ്ലിസിലേക്ക് വല്ലതും സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ, വല്ല ചീരിനെയും നേർച്ചയാക്കി കഴിഞ്ഞാൽ ബാദിഷ പണ്ഡിതനല്ല, ബാദിഷ തങ്ങളല്ല. ന്യൂ ജനറേഷൻ തലമുറയിൽ ഏറ്റവും അരമ്പിടിപ്പിക്കുന്ന രക്തത്തെളിപ്പുള്ള ഒരു കാലത്ത് ധാർമ്മിക വിപ്ലവത്തിന്റെ സിന്ദാബാദ് മുഴക്കിയ, ധാർമ്മിക വിപ്ലവത്തിന്റെ വഴികൾ താണ്ടിക്കടന്ന, ധർമ്മ വിപ്ലവത്തിന് വേണ്ടി ആഹോരാത്രം ജീവിതം സമർപ്പിച്ച ന്യൂ ജനറേഷൻ തലമുറയിലെ ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ മാത്രമാണ് ബാദിഷ. ബാദിഷയുടെ പേരിൽ മാസത്തിൽ നടക്കുന്ന ബുറുദയുടെ സദസ്സിലേക്ക് ഞങ്ങൾ വല്ല വിഷമം വരുമ്പം വല്ലതും നേർച്ചയാക്കിയാൽ ഞങ്ങളുടെ വിഷമങ്ങൾ മാറിക്കിട്ടുകയാണെന്ന് സുഹൃത്തുക്കളെ അവിടുത്തെ പ്രവർത്തകർ പങ്കുവെക്കുകയാണ്. ധാർമ്മികമായ വഴിയിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് വളർന്നു വരുന്ന തലമുറയിലേക്ക് നൽകി റോൾ മോഡൽ അള്ളാഹുവിന്റെ ഹബീബായി തലമുറയുടെ മനസ്സുകളിൽ പതിറ്റിച്ച് നമ്മുടെ സംസ്കാരത്തെ, ചിന്തകളെ, ശൈലികളെ, മൂല്യങ്ങളെ മുഴുവനും ധാർമ്മികമായ അടിത്തറയില് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ആദ്യത്തെ കളരി ഉമ്മയാണ്. അതിന്റെ നേതൃത്വം പിതാവാണ്. അതിന്റെ ഫോളോപ്പുകളാണ്, തുടർ പ്രവർത്തനങ്ങളാണ് മദർസ കലാലയങ്ങൾ. ആ മദർസ കലാലയങ്ങളിൽ നിന്ന് നടത്തുന്ന ഫോളോപ്പുകളെ തുടർത്തിക്കൊണ്ടുപോകാനുള്ള, അവന്റെ ജീവിതാവസാനം വരെ വളർത്തിക്കൊണ്ടുപോകാനുള്ള പ്രാസ്ഥാനിക സംവിധാനമാണ് SSF SYS അടക്കമുള്ള പ്രാസ്ഥാനിക ആത്മീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ എന്നോർമ്മപ്പെടുത്തി അല്ലാഹു തആല അവൻ പൊരുത്തപ്പെടുന്ന ദീനിന്റെ ഖാദിമീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ.